കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ കുറച്ച് വർഷം മുന്നേ ഞാൻ പോകുമ്പം അവിടുത്തെ പോസ്റ്ററുകളും ചിത്രങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിത് നിൽക്കുന്നത് സൗദി അറേബ്യയിലോ അഫ്ഗാനിസ്ഥാനിലോ ഒക്കെ ആണോ എന്ന് തോന്നിപ്പോകുന്ന അവസ്ഥയാണ്, സർവകലാശാലയിലെ സ്ഥിതിയാണ് ഈ പറയുന്നത്. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിൽ കട്ടിംഗ് സൗത്ത് വാദമുയർന്നത് കേരളത്തിലാണ്. സത്യത്തിൽ ഭാരതത്തെ ഒന്നാക്കാൻ വേണ്ടിയിട്ട് കാലടിയിൽ ജനിച്ച ശങ്കരൻ നടത്തിയ സാംസ്കാരിക തീർത്ഥാടനമുണ്ട്. ഈ ഭാരത മഹാരാജ്യത്തെ ഒന്നാക്കാൻ നാല് മഠങ്ങൾ സ്ഥാപിച്ച ശങ്കരൻ ജനിച്ച മണ്ണിൽ നിന്ന് വിഘടനവാദം ഉണ്ടാകുന്നു. ഈ വിഘടന തീവ്രവാദത്തിന്റെ ആശയ പ്രചരണത്തിന്റെ കേന്ദ്രമായി കേരളം മാറുന്നു. അതുകൊണ്ടാണ് കട്ടിംഗ് സൗത്ത് വാദം ഉയർന്നത് കേരളത്തിലെ മാധ്യമരംഗത്തു നിന്നാണ്. അതിന്റെ പിന്നിൽ മലയാള മാധ്യമങ്ങളായിരുന്നു. ഭാരതത്തെ രണ്ടാക്കണം. ഉത്തരഭാരതവും ദക്ഷിണ ഭാരതവും രണ്ടാണ്. ഇത് കുറെ കാലമായിട്ട് നടക്കുന്ന ഒരു ശ്രമമാണ്. സായുധ പോരാട്ടത്തിന് മുന്നേ ആശയപരമായ ഒരു പശ്ചാത്തലം ഉണ്ടാക്കണം. അതിന് മാധ്യമ രംഗത്തെയും അക്കാദമിക് രംഗത്തെയും സർവകലാശാലകളിൽ നുഴഞ്ഞുകയറി അതിൻ്റെ സിലബസിൽ വരെ, കോഴിക്കോട് സർവകലാശാലയുടെയൊക്കെ സിലബസിൽ ഓ ടു ദ സി എന്ന് പറയുന്ന കവിത വന്നു, കൊട്ടും ഭീകരവാദിയുടെ കവിത. കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ കുറച്ച് വർഷം മുന്നേ ഞാൻ പോകുമ്പം അവിടുത്തെ പോസ്റ്ററുകളും ചിത്രങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിത് നിൽക്കുന്നത് സൗദി അറേബ്യയിലോ അഫ്ഗാനിസ്ഥാനിലോ ഒക്കെ ആണോ എന്ന് തോന്നിപ്പോകുന്ന അവസ്ഥയാണ്, സർവകലാശാലയിലെ സ്ഥിതിയാണ് ഈ പറയുന്നത്. അപ്പം ഇത്തരം സാഹചര്യങ്ങളിൽ കട്ടിംഗ് സൗത്ത് വാദമുയർന്നത് കേരളത്തിലാണ്. സത്യത്തിൽ ഭാരതത്തെ ഒന്നാക്കാൻ വേണ്ടിയിട്ട് കാലടിയിൽ ജനിച്ച ശങ്കരൻ നടത്തിയ സാംസ്കാരിക തീർത്ഥാടനമുണ്ട്. ഈ ഭാരത മഹാരാജ്യത്തെ ഒന്നാക്കാൻ നാല് മഠങ്ങൾ സ്ഥാപിച്ച ശങ്കരൻ ജനിച്ച മണ്ണിൽ നിന്ന് വിഘടനവാദം ഉണ്ടാകുന്നു. ആ ശങ്കരൻ സർവജ്ഞപീഠം കയറിയ ആ ക്ഷേത്രത്തിന്റെ ആ നിൽക്കുന്ന മല ഇന്ന് സുലൈമാൻ ടേഗാണ്. എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. കാശ്മീരില് പിയോക്കയിലാണത്. അതിൻ്റെ പേരിപ്പോൾ സുലൈമാൻ ടേഗ് എന്നാണ്. ഒരു പക്ഷേ കാലടിയിലും ഒരു സുലൈമാൻ ടേഗ് ഭാവിയിൽ ഉണ്ടാവാം ഇങ്ങനെ പോയാൽ. പക്ഷേ നമുക്ക് കേസരിയെ പോലെയുള്ള ഒരു മാധ്യമത്തിന് കണ്ണട ചിരുട്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ബ്രിഡ്ജിംഗ് സൗത്ത്, ചിലർ ഈ ബ്രിഡ്ജിംഗ് സൗത്ത് എന്ന പേര് കേട്ടപ്പോൾ അതൊരു നെഗറ്റീവ് മീനിങ് അതിനകത്തില്ലേ എന്നൊക്കെ പറഞ്ഞു. കാരണം ഭാരതം അഖണ്ഡമാണ്, ആര് പറഞ്ഞാലും കട്ടിംഗ് സൗത്ത് എന്ന് പറഞ്ഞാലൊന്നും നടക്കൂല. പക്ഷേ ആശയത്തെ ആശയം കൊണ്ട് നേരിടുമ്പോൾ ശക്തമായ ചില വാക്കുകൾ നമുക്ക് പ്രയോഗിച്ചേ മതിയാകും. അതുകൊണ്ട് ബ്രിഡ്ജിംഗ് സൗത്ത് എന്ന പേരിടുമ്പോൾ തന്നെ ചർച്ച ആരംഭിച്ചു. നമ്മൾ ഡൽഹിയിൽ കഴിഞ്ഞ വർഷം അവസാനം ഡിസംബറിൽ നടത്തിയ കോൺക്ലേവ് അശോക ഹോട്ടലിലായിരുന്നു. ജനപങ്കാളിത്തം കൊണ്ടും അവിടെ നടന്ന സംവാദം കൊണ്ടുമൊക്കെ നിരവധി ബുദ്ധിജീവികളുടെയും കേന്ദ്രമന്ത്രിമാരുടെയും എല്ലാം പങ്കാളിത്തം കൊണ്ട് മാധ്യമശ്രദ്ധ മാത്രമല്ല പൊതുശ്രദ്ധ മുഴുവൻ പിടിച്ചു പറ്റിയ ആ ബ്രിഡ്ജിംഗ് സൗത്തിൻ്റെ സെക്കൻഡ് എഡിഷൻ, അന്ന് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു കേസരിയുടെ 75-ാം വർഷത്തോടനുബന്ധിച്ച് ഈ ആശയ സംവാദം രാജ്യത്തെ പ്രമുഖ നഗരങ്ങളിലെല്ലാം നടത്തും. അപ്പം ദില്ലിയിൽ നടത്തിയാൽ പിന്നെ പത്മനാഭൻ്റെ മണ്ണിലാണല്ലോ അടുത്ത് നടത്തേണ്ടത്. അതുകൊണ്ട് തിരുവനന്തപുരത്ത് നമ്മളത് നിശ്ചയിച്ചു. ചുരുങ്ങിയ സമയം കൊണ്ട് ദില്ലിയിലെ നമ്മളൊരു 4-5 മാസത്തെ പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. ഇനി അതിൻ്റെ ആവശ്യമില്ല, കാരണം ആ പരിപാടി നടത്തി നമുക്കതിൻ്റെ എക്സ്പീരിയൻസും ഉണ്ട്. ഒരു 2 മാസം മുന്നേയുള്ള ആലോചനയാണ്. ആഗസ്റ്റ് മാസം 29-ാം തീയതി ഇതേ ഹോട്ടലിൽ വെച്ച് കുറച്ചുകൂടെ വിശാലമായ സൗകര്യമുള്ള ഹാളിലായിരിക്കും നമ്മുടെ ആ കോൺക്ലേവ് നടക്കാൻ പോകുന്നത്. അതിൻ്റെ സ്വാഗത സംഘമാണ് ഇന്നിവിടെ രൂപീകരിക്കുന്നത്. അതിന് തിരുവനന്തപുരം പൗരാവലി എത്ര ഗൗരവമായി ഏറ്റെടുത്തു എന്നതിൻ്റെ തെളിവാണ് ഈ വേദിയിലിരിക്കുന്ന വ്യക്തികളും ആ സദസ്സിലിരിക്കുന്ന ആൾക്കാരും. ഈ വേദിയിലിരിക്കാൻ സർവഥാ യോഗ്യതയുള്ളവർ സദസ്സിലും ഇരിക്കുന്നു എന്നുള്ളത് തന്നെ ഈ ഒരു ആശയത്തെ എത്ര ഗൗരവത്തോടുകൂടി തിരുവനന്തപുരത്തെ പ്രബുദ്ധ ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതിൻ്റെ തെളിവാണ്. യാതൊരു സംശയവും വേണ്ട, ഈ രാജ്യം വൈഭവപൂർണമായ ഭാവിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തമസിൻ്റെ ശക്തികൾ അവസാനത്തെ ചെറുത്തുനിൽപ്പിലാണ്. തമസിൻ്റെ അവസാനത്തെ ശക്തിയെയും അവസാനിപ്പിക്കുവാൻ നമുക്ക് സായുധ പോരാട്ടമല്ല ആവശ്യം, ആശയപരമായ യുദ്ധമാണ്. അത്തരം ആശയപരമായ ഒരു കൊടുങ്കാറ്റ് അഴിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് കോഴിക്കോട് നഗരത്തിൽ കേസരി ഒരു വാർ റൂം തന്നെ തുറന്നിരിക്കുന്നത്.